ഇത് ഹാരിസൺ, തിരുവനന്തപുരം പൊഴിയൂർ സ്വദേശി. പെൻസിൽ കാർവിംഗിലൂടെ വിസ്മയം തീർത്ത ഹാരിസൺ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. സെന്റ് ജോസഫ് സ്കൂളിൽ നിന്നും പ്ലസ് ടു പഠനം പൂർത്തിയാക്കിയ ഹാരിസന്റെ പെൻസിൽ ലെഡിൽ തീർത്ത ഇന്ത്യ ഗേറ്റിന്റെ ഏറ്റവും ചെറിയ രൂപത്തിനാണ് അംഗീകാരം. 20 മിനിറ്റും 53 സെക്കൻഡും സമയമെടുത്താണ് ഹാരിസൺ പെൻസിൽ ലെഡിൽ ഈ വിസ്മയം തീർത്തത്. അതീവ ശ്രദ്ധയും സൂക്ഷ്മതയും കൈമുതലാവേണ്ട ഈ കരവരുത് സ്വയം ആർജിച്ചാണ് ഈ ഔന്നത്യത്തിലേക്ക് എത്തിയത് എന്നതും ശ്രദ്ധേയം. നമസ്കാരം, എൻ്റെ പേര് ഹാരിസൺ. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂരിൽ നിന്നാണ്. ഞാൻ മൈക്രോ ആർട്ടിസ്റ്റാണ്. ഒരു പെൻസിലൊക്കെ നമ്മൾ കാർവിയും, പെൻസിലിൽ പിന്നെ നെയിമൊക്കെ പെൻസിലിൽ ഇങ്ങനെ എഴുതി ഇങ്ങനെ കൊടുക്കാറൊക്കെ ഉണ്ട്. പിന്നെ സ്കൾപ്ചേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈയിടയിൽ എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടി. അപ്പോൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയതിനെ തുടർന്ന് ഒരുപാട് നല്ല സന്തോഷമുണ്ട്. ആൾക്കാരൊക്കെ അറിയാൻ തുടങ്ങി ഞാനിങ്ങനെ ചെയ്യുന്നുണ്ടെന്നൊക്കെ. പിന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടാൻ വേണ്ടി കാരണം ഇന്ത്യ ഗേറ്റ് പെൻസിലിൽ, പെൻസിലിൻ്റെ മുനയിൽ 20 മിനിറ്റ് 53 സെക്കൻഡിൽ ഞാൻ ചെയ്തു തീർത്തു. അങ്ങനെയാണ് എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടാൻ വേണ്ടി കാരണം. അപ്പോൾ ഒത്തിരിയധികം സന്തോഷമുണ്ട് എന്നെ കിട്ടിയതിനെ തുടർന്ന്. വെറുമൊരു നേരം പോക്കെന്ന നിലയിൽ 8ാം ക്ലാസ്സിൽ ചോക്കിൽ തുടങ്ങി വെച്ച കരവരുത് ഇന്ന് ചെറിയൊരു വരുമാന മാർഗം കൂടിയാണ് ഹാരിസണ്. ഞാൻ ആദ്യമായിട്ട് എനിക്ക് കഴിവുണ്ടെന്ന് മനസ്സിലാകുന്നത് 8ാം ക്ലാസ്സിലാണ്. 8ാം ക്ലാസ്സിൽ ചോക്കിൻ്റെ ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൈ വിരലിട്ടാണ് ആദ്യം ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലും ഇത് ചെത്താൻ തുടങ്ങി. അതിനുശേഷം പിന്നെ പിന്നെ വന്ന് വന്ന് ചെസ് ബോർഡിൻ്റെ കരുക്കളില്ലേ, അത് സംഭവം ചെയ്യാൻ തുടങ്ങി. അത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് നല്ലൊരു ആവേശമായി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ എല്ലാ ദിവസവും ഓരോന്ന് വെച്ച് ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ടീച്ചർമാരെ കണ്ടിട്ട് നല്ല രീതിയിൽ നല്ല സപ്പോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് നല്ല ഉത്സാഹം തോന്നി ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ 9ാം ക്ലാസ്സിലൊക്കെ ആയപ്പോൾ ഇത് നിർത്തി. പിന്നെ സെൻറ്റ് ജോസഫിലോട്ട്, സെൻറ്റ് ജോസഫ് തിരുവനന്തപുരം അതിലോട്ടായപ്പോൾ പിന്നെ ഹോസ്റ്റലിലോട്ടായി. അങ്ങനത്തെ രീതിയിൽ നല്ല രീതിയിൽ ഹോസ്റ്റലിലുള്ള ചേട്ടന്മാരൊക്കെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. അതിനുശേഷമാണ് പ്ലസ് വണ്ണിലാണ് ഞാൻ പെൻസിലോട്ട് കടക്കുന്നത്. അപ്പോൾ പെൻസിലോട്ടായതിനു ശേഷം ഇങ്ങനെ പോയി, അങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. കുറച്ച് ഓർഡറൊക്കെ കിട്ടി, അപ്പോൾ ചെയ്തു കൊടുത്തു. അങ്ങനെയാണ് എൻ്റെ ഒരു ടേണിങ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു സമയത്താണ്. അതിനുശേഷം കേരള പെൻസിൽ കാർവേഴ്സ് ഗ്രൂപ്പിനെ പരിചയപ്പെടുന്നു. അപ്പോൾ അതിലൊരു മെമ്പറായി. മെമ്പറായതിനു ശേഷമാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. വീട്ടിലും എല്ലായിടത്തും തന്നെ ഒത്തിരി നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഞാനിങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞതിനും. പിന്നെ വീട്ടിലും പിന്നെ സ്കൂളിലും പിന്നെ ഫാമിലീസിലെല്ലാം നല്ല രീതിയിലുള്ള സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാനിത് മുന്നോട്ട് കൊണ്ടുപോയതും. ഞങ്ങളുടെ പൊഴിയൂർ എന്ന് പറയുമ്പോൾ ഫുട്ബോളിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ആ ക്രേസിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ ഒരു ഇതുകൂടെ കിട്ടിയത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സൊക്കെ ചോദിക്കും എന്താടാ കളിക്കാൻ കണ്ടില്ല ഇങ്ങനത്തെ രീതിയിലൊക്കെ ചോദിക്കുമ്പോൾ കുറച്ച് വർക്കൊക്കെ കിട്ടി കുറച്ച് ബിസിയായിരിക്കുമായിരുന്നു ആ സമയത്ത്. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഫുട്ബോളിനെയൊക്കെ വിട്ട് അങ്ങനത്തെ രീതിയിൽ പോയിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പോൾ കുറച്ച് വർക്കൊക്കെ കൂടുതൽ കിട്ടാറുണ്ട്. ഓവർലോഡൊക്കെ ആയിട്ട് വർക്കൊക്കെ കിട്ടാറുണ്ട്. പെൻസിലോട്ടൊക്കെ ഇങ്ങനെ പോയതിനു ശേഷം എല്ലാവരും നല്ല സപ്പോർട്ടൊക്കെ ചെയ്തിരുന്നു. ഞാനിത് 8ാം ക്ലാസ്സിലൊക്കെ തുടങ്ങിയ സമയത്തും പിന്നെ പ്ലസ് വണ്ണായപ്പോഴും ഒരു കൗതുകത്തിൻ്റെ പുറത്താണ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഇത് പ്ലസ് ടു കഴിഞ്ഞങ്ങനെ നിൽക്കുമ്പോൾ ഒരു പ്രൊഫഷണലോട്ട് മാറണമെന്ന് ഭയങ്കര താല്പര്യമുണ്ട്. അപ്പോൾ അതിന് ഫൈൻ ആർട്സ് കോളേജിലൊക്കെ പോയി പഠിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഡെവലപ്പ് ആവുമെന്ന് വിചാരിക്കുന്നു. അവിടെ കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ പഠിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വേറെ പ്രൊഫഷണൽ ഡിഗ്രി എടുത്തിട്ട് സൈഡായിട്ട് തന്നെ ഇത് കൊണ്ടുപോകണം. അങ്ങനത്തെ രീതിയിലാണ് ആഗ്രഹിക്കുന്നത്. അംഗീകാരങ്ങളും ആശംസകളും തന്നെ തേടിയെത്തുമ്പോഴും അതീവ ശ്രദ്ധയും കരവിരുതും കൈമുതലാവേണ്ട പെൻസിൽ കാർവിംഗിൽ
ഇനിയും ഏറെ സഞ്ചരിക്കാൻ ഈ കുഞ്ഞനുജന് കഴിയട്ടെ എന്ന പ്രതീക്ഷയോടെ ഫൈക്കസ് മീഡിയ.